ആദ്യത്തെ എൻ്റെ ഫീച്ചർ ഫിലിം ഒരു സെക്കൻഡ് ക്ലാസ് യാത്രയാണ്. അത് ജെക്സൺ ആന്റണി റിജസ് ആന്റണി ഡയറക്റ്റ് ചെയ്ത മൂവിയാണ്. അതിലേക്ക് വരാനുണ്ടായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പണ്ട് ഒരു ഷോർട്ട് ഫിലിമും ചെയ്തിട്ടുണ്ട്, പിന്നെ ഇർഷാദിൻ്റെ ലക്ഷ്മി ഗോപാലസ്വാമിയുടെ മോളായിട്ട് ഒരു ഫിലിമിലും ചെയ്തിട്ടുണ്ട്, ഒരു സെവൻത് എയ്ത്തിൽ പഠിക്കുമ്പോൾ. അപ്പോൾ അതിൽ അഭിനയിച്ച ഫിറോഷ് മോഹൻ എന്ന് പറഞ്ഞൊരു ചേട്ടനാണ് എന്നെ സെക്കൻഡ് ക്ലാസ് യാത്ര എന്ന് പറഞ്ഞ അവരുടെ ക്രൂവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കണത്, ഒരു സജസ്റ്റ് ചെയ്ത് കൊടുക്കണത്. അത് കഴിഞ്ഞ് അതിൻ്റെ ഓഡീഷൻസിന് പോയി. അങ്ങനെയാണ് ഞാൻ ആ മൂവിയിലേക്ക്, ആ ഒരു ക്യാരക്ടറിലേക്ക് വരുന്നത്. സെക്കൻഡ് ക്ലാസ് യാത്രയിൽ എൻ്റെ ഒരു ഫസ്റ്റ് ഒരു മെയിൻ ഒരു അത്യാവശ്യം ഒരു മെയിൻ റോൾ തന്നെയായിരുന്നു. കാര്യം കുറച്ച് ചെയ്യാനുള്ളൂന്നുണ്ടെങ്കിലും ഒരു പ്രോമിനൻസ് ഉള്ളൊരു ക്യാരക്ടറായിരുന്നു അത്, ആ പാട്ടിൽ വരുന്ന ഒരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ വിനീത് ശ്രീനിവാസിൻ്റെ കൂടെ അഭിനയിക്കുന്നത് ആദ്യമായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നതും അഭിനയിക്കുന്നതും ആദ്യമായിട്ടാണ്. അതുകൊണ്ട് എനിക്ക് പേടിയല്ല, എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ആദ്യത്തെ ഒരു ഫീച്ചർ ഫിലിം ആയതുകൊണ്ട് ഇച്ചിരി പേടിയുണ്ടായിരുന്നു. ബട്ട് ദെൻ പിന്നെ ഒരു ഷോട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര കംഫർട്ടബിൾ ആവുകയും ചെയ്തു. കാരണം അത്രയ്ക്ക് സിമ്പിളായിരുന്നു, ഭയങ്കര കംഫർട്ടബിൾ ആക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ആളായിരുന്നു വിനീത് ശ്രീനിവാസ് എന്ന് പറയുന്നത്. ഞാൻ ആർക്കിടെക്ചർ സ്റ്റുഡൻ്റ് ആണ്. എൻ്റെ ടീച്ചർ ഉണ്ണിമായ, ഉണ്ണിമായ മാം ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ മഹേഷിൻ്റെ പ്രതികാരത്തിൽ എൽദോച്ചൻ്റെ വൈഫായിട്ട് അഭിനയിച്ച ആള് സാറ എന്നുള്ള ക്യാരക്ടറായിട്ടായിരിക്കും കൂടുതൽ അറിയുണ്ടാവുക. മാം വഴിയാണ് ഞാൻ മഹേഷിൻ്റെ പ്രതികാരത്തിൽ എത്തണത്. അതും ഓഡീഷൻസ് കഴിഞ്ഞിട്ടാണ് ഞാൻ ജിംസി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിലേക്ക് എത്തണത്. ഉണ്ണിമായ മാം നമ്മുടെ റൈറ്ററിൻ്റെ ശ്യാം പുഷ്കറിൻ്റെ വൈഫാണ്. അപ്പോൾ ആ ഒരു റൂട്ടിൽ കൂടെയാണ് ഞാൻ മഹേഷിൻ്റെ പ്രതികാരത്തിൽ എത്തിയത്. പക്ഷെ ആഫ്റ്റർ ഓഡിഷൻസ് മഹേഷിൻ്റെ പ്രതികാരത്തിലേക്ക് ഈ ഓഡീഷൻസിന് പോകുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ എക്സൈറ്റ് ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ആഷിക്കബു, ആഷിക്കയുടെ ഒരു ബാനറിലുള്ളൊരു മൂവി ആയിരുന്നു അത്. അപ്പോൾ അത് അതിൻ്റെ ഡയറക്ടർ ദിലീഷ് പോത്ത് എന്ന് ആദ്യം പറഞ്ഞപ്പോൾ മനസ്സിലായില്ല. പിന്നെയാണ് നെറ്റിൽ ഗൂഗിളിലൊക്കെ ചെയ്ത് നോക്കിയപ്പോഴാണ് ആളെ കണ്ടത്. സോൾട്ട് ആൻഡ് പേപ്പറിലൊക്കെ വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്ത ഒരാളാണ്. അപ്പോൾ ആള് ശരിക്കൊരു ഡയറക്ടറായിരുന്നു എന്നുള്ളത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആ മൂവിയിൽ ഓഡീഷനിന് പോയി. അപ്പോൾ ഐ വാസ് റെഡി ടു ഡു എനി റോൾ, എനിക്ക് എന്താണേലും കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ ആ ഒരു ടീമിൻ്റെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ് വേണം എന്നുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അതിൻ്റെ മൂവിയിലെത്തി. അത് കഴിഞ്ഞിട്ട് ഷൂട്ട് തുടങ്ങി. ഷൂട്ട് തുടങ്ങിയപ്പം അതിന് മുമ്പ് തന്നെ പോത്തൻചാട്ടം കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലൊന്നെന്ന് വെച്ചാൽ എനിക്ക് ചിരി വരുമ്പോൾ മാത്രം ചിരിച്ചാൽ മതി, അത് എത്ര സമയമെടുത്തിട്ടാണെങ്കിലും എത്ര ഷോട്ട് ടേക്ക് എടുത്തിട്ടാണെങ്കിലും കുഴപ്പമില്ല. അത്രയും റിലാക്സ്ഡും അത്രയും ആർട്ടിസ്റ്റിനെ കംഫർട്ടബിളും ആക്കിയിട്ടാണ് ആ മൂവിയുടെ മുഴുവൻ മേക്കിംഗ് ഉണ്ടായിട്ടുള്ളത്. മൂവിയുടെ ഷൂട്ടിൻ്റെ സമയത്ത് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളത്. കാരണം കഥ പറയുമ്പോഴാണെങ്കിലും ചെരുപ്പിന് വേണ്ടിയിട്ട് പ്രതികാരം ചെയ്യുന്ന ഒരാളെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എന്തെങ്കിലും ആവട്ടെ, എന്തായാലും ഫഹദ് ഫാസിലിൻ്റെ ഹീറോയിൻ ആണല്ലോ എന്ന് മാത്രമേ ഞാൻ എൻ്റെ മനസ്സിൽ അപ്പോൾ ഓടിക്കൊണ്ടിരുന്നുള്ളൂ. ഈ ചെരുപ്പിന് വേണ്ടി പ്രതികാരം ചെയ്യുന്ന ഒക്കെ ഒരു ജസ്റ്റ് ഒരു മൊമെൻ്ററി ഇതിലൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചു, എന്നാലും ഞാനത് വിട്ടു. അതും കൂടി കഴിഞ്ഞപ്പോൾ ഷൂട്ടും കൂടി നോക്കുമ്പോൾ ഷൂട്ടിലെന്താ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്, എല്ലാവരും ഭയങ്കര അടിച്ചു പൊളിച്ചിരിക്കുന്നുണ്ട്. ഒരു 11 മണിയായ ഭാവന സ്റ്റുഡിയോൻ്റെ താഴെ ഒരു പൊറോട്ടയും ബീഫും കഴിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ പോയി പൊറോട്ടയും ബീഫും കഴിക്കുക, ഇതൊക്കെയായിരുന്നു പണി. അപ്പോൾ ഈ പടം നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിച്ചു, അവിടെ സെറ്റിൽ കാണുന്ന ഒരാൾ പെട്ടെന്ന് ഇതൊക്കെ എന്താവും, ഇതൊരു ഉഴപ്പാന്നൊക്കെ തോന്നും. പക്ഷെ ആ പടം പുറത്തേക്ക് വന്നപ്പോഴാണ് ഇത്രയും മാജിക്കലായിട്ടുള്ളൊരു മേക്കിംഗ് ആയിരുന്നു എന്ന് അതിൻ്റെ അത് മനസ്സിലായത്. അപ്പോൾ ദിലീഷ് പോത്ത് എന്ന് പറഞ്ഞൊരു ഡയറക്ടറിനെ പറ്റി പറയുമ്പോൾ ആളൊരു സൈലൻറ്റ് കില്ലർ ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ മിണ്ടാപ്പൂച്ച കലടക്കുന്നു പറഞ്ഞ പോലെ ആ സെറ്റിൽ കണ്ട ഒരു ടെൻഷനും, ഒരു കാര്യം പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവും. കാരണം ഒരു ദിവസത്തെ ഷൂട്ട് കഴിഞ്ഞ് ക്രിക്കറ്റ് കളിച്ച് കാലൊടിച്ച് ആ കാലും വെച്ച് ഷൂട്ട് ചെയ്ത ഒരാളാണ് ആ ഡയറക്ടർ. ആ കാലൊടിഞ്ഞ് ഞൊണ്ടി 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 നടന്നിട്ടാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അങ്ങേയറ്റം കുറുമ്പായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ പടം പുറത്തേക്ക് വന്നപ്പോൾ
എല്ലാവരും പറയുന്നത് ഇതാണ് ഡയറക്ടർ എന്ന് പറഞ്ഞ ഒരാളാണ് ദിലീഷ് പോത്ത് എന്ന് പറഞ്ഞ ഡയറക്ടർ. വെരി ഡൗൺ ടു എർത്ത് പേഴ്സൺ, വളരെ സിമ്പിളായിട്ടുള്ള ഒരാൾ, ഒരു ഡയറക്ടറിൻ്റേതായിട്ടുള്ള ഒരു ഇതുമില്ല. ഞാൻ തന്നെ പോത്തൻ ചേട്ടൻ പടം എങ്ങനെയാണ് ഇല്ലടി എല്ലാവർക്കും ഇഷ്ടമെന്ന് തോന്നണം എന്നൊക്കെ നല്ലൊരു ഇത് വർത്തമാനം ഇതൊക്കെയായിരുന്നു. അതുകൊണ്ട് മേക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഇപ്പം ഞാൻ പറയേണ്ട ആവശ്യമില്ല, പടം കണ്ടവർക്ക് മനസ്സിലാവും. ആസ് എ പേഴ്സൺ ഒരു വളരെ ഒരു നല്ലൊരു പേഴ്സണാണ്, അല്ലെങ്കിൽ ഒരു വളരെ ജെം ഓഫ് എ പേഴ്സൺ എന്ന് പറയുന്ന പോലത്തെ ഒരാളാണ്. അങ്ങനത്തെ ഒരാളാണ് ദിലീഷ് പോത്ത് എന്ന് പറഞ്ഞ ഡയറക്ടർ. ആൻഡ് ഹീസ് എ ഗുഡ് ആക്ടർ ടു. അതുകൊണ്ടാണ് കുറേ കാര്യങ്ങളൊക്കെ ഇത്ര ഈസി ആയിട്ട് കൺവേ ചെയ്ത് തരാൻ പറ്റിയത്. കറുപ്പിച്ചതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആസ് സച്ച് മേക്കപ്പിലൊന്നും ചെയ്തിട്ടില്ല. പിന്നെ അന്ന് ഞാൻ അല്ലാണ്ട് തന്നെ കുറച്ച് കറുത്തിട്ടുണ്ടായിരുന്നു, നല്ല വെയിലുണ്ടായിരുന്നു. അതിൻ്റെ ഒക്കെ ഇടയിൽ ഞാൻ ആ മൂവി കഴിയുന്നതോട് കൂടിയിട്ട് തന്നെ നല്ല കറുത്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. പിന്നെ മാത്രമല്ല, ആ ഒരു മൂവിയിൽ ആ ഒരു ഡൾ ആയിട്ടുള്ളൊരു മുഖം ഒരു ഭംഗിയായിരുന്നു എന്നുള്ളത് പിന്നെ ആ മൂവി കണ്ടപ്പോൾ എനിക്കും തോന്നി. കാരണം ആദ്യം ട്രെയിലറിൽ ഒരു ബിറ്റ് കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു അയ്യോ ഇത് ഇത്രയും കറുത്തു പോയോ ഞാൻ എന്ന് എല്ലാവരും പറയുകയും ചെയ്തു, നീ കറുത്തു പോയല്ലോ ആകെ കൂടി, കറുപ്പിച്ചതാണോ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ എനിക്ക് അന്ന് തന്നെ അറിയായിരുന്നു ഞാൻ അത്യാവശ്യം ഇത്തിരി കറുത്തിട്ടായിരുന്നു. പിന്നെ ഇതിൽ മേക്കപ്പ് എന്ന് പറഞ്ഞൊരു ഫാക്ടർ വളരെ കുറവായിരുന്നു, അത് വേണ്ട ഇല്ല എന്നുള്ളൊരു രീതിക്ക് തന്നെ ആയിരുന്നു. പക്ഷെ എന്നാലും മൂവിയിൽ വന്നപ്പോഴും ഞാൻ നല്ല ഡള്ളായിട്ടായിരുന്നു. പിന്നെ നേരിട്ട് കാണുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര ഡിഫറൻസ്, ആർക്കും എന്നെ മനസ്സിലാവാറില്ല. അത് കറുപ്പിച്ചതൊന്നുമല്ല, പക്ഷേ പൊതുവെ ഞാൻ കുറച്ച് ഡള്ളായിട്ടുണ്ടായിരുന്നു അന്ന്. പിന്നെ പിന്നെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ പറഞ്ഞ പോലെ ഡയലോഗ് ഇല്ലാണ്ട് വെറും കുറേ ഇതിൽ കമ്മ്യൂണിക്കേഷൻ ത്രൂ ഐസ് കുറേ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഈ ഒരു മൂവിയിൽ. കാരണം ഞാൻ ആദ്യം ഫഹദിൻ്റെ കൂടെയുള്ള കോമ്പിനേഷൻ ഷോട്ടിൽ ആദ്യം ഏതാ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാട്ടിൻ്റെ ഇടയിൽ വരുന്ന ഫഹദൊക്കെ ചായക്കടയിൽ നിൽക്കുമ്പോൾ ഞാനിങ്ങനെ ഞാൻ കാണും, പക്ഷെ എൻ്റെ അടുത്ത് പോകാൻ പറയും. അങ്ങോട്ട് പോകാൻ പറയുമ്പോൾ ഞാൻ ആകെ ഡള്ളായിട്ട് പോണതാണ് ആദ്യം ഞാൻ എടുത്ത ഞങ്ങളുടെ കോമ്പിനേഷൻ സീൻ ഉണ്ടായിരുന്നത് ആദ്യം അതായിരുന്നു. പോത്തൻചേട്ടൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്ട് കണ്ണിൽ വരേണ്ട കാര്യങ്ങൾ അത് നമ്മളെക്കൊണ്ട് ഫീൽ ചെയ്യിപ്പിക്കും, അത് എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളൊരു ഫീല് നമുക്ക് പറഞ്ഞു തരും, എന്നിട്ട് നമ്മളെക്കൊണ്ട് അത് ചെയ്യിപ്പിക്കും. അങ്ങനെയാണ് ഇപ്പം എൻ്റെ ആ പൂപ്പൻതാടിയുടെ സീനാണെങ്കിലും അത് മുകളിൽ നിന്ന് വീഴുമ്പോൾ എനിക്കിപ്പോൾ എൻ്റെ ലൈഫിൽ എൻ്റെ റിയൽ ലൈഫിൽ അങ്ങനത്തെ ഒരു വല്ല എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ നീ ഇന്നത് ഉണ്ടാവുമ്പോൾ നിനക്ക് എന്തായിരിക്കും തോന്നുക, അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളിൽ വെച്ചിട്ടായിരുന്നു എന്നെക്കൊണ്ട് അത് ചെയ്യിപ്പിച്ചിരുന്നത്. കുറേ എക്സാമ്പിൾസ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഞാൻ ആദ്യമായിട്ട് സ്റ്റുഡിയോയിൽ ഭാവന സ്റ്റുഡിയോയിൽ പോകുമ്പോൾ ഞാൻ ബേബിച്ചേട്ടൻ ക്രിസ്പിൻ മഹേഷേട്ടൻ ഈ നാല് പേരുടെ ഒരു സീൻ ഉണ്ടായിരുന്നു. അതിൽ ആക്ച്വലി സെറ്റിൽ ഈ ഷൂട്ടിൻ്റെ സമയത്ത് സൗബിൻകരുടെ ഡയലോഗ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും തിരിച്ചറിയൽ ഇസ് റിയലി ഹാർഡ്. കാരണം എന്തെങ്കിലും പറഞ്ഞാൽ നമ്മളപ്പോൾ ചിരിക്കാൻ തുടങ്ങും. അതുകൊണ്ട് എന്ത് അത് അത് ഒരുമിച്ചെടുക്കുന്ന ഒരു ഷോട്ട് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അത് ഇന്ന് വരെ എടുത്ത് തീരും എന്നുള്ളത്. കാരണം ആ ശ്രദ്ധിക്കൂ പെൺകുട്ടി എന്ന് പറയുന്നത് അത് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ കുറേ ചിരിച്ചിട്ടുണ്ട്. അങ്ങോട്ട് നോക്കിയിട്ട് ഞാനിങ്ങനെ ചിരിച്ച് നിൽക്കുക തന്നെയായിരുന്നു. അത്രയ്ക്ക് പാടാത് സൗബിൻകയുടെ കൂടെ അഭിനയിക്കാന്ന് വെച്ചാൽ, കാരണം നമ്മൾ കൺട്രോൾ എനിക്ക് ചിരി കൺട്രോൾ ചെയ്യാൻ ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ അതുപോലെ മാമൻ ഏതാന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വേണ്ട എക്സ്പ്രഷൻ അതും ദിലീഷ് ചേട്ടൻ ഈ പറഞ്ഞ പോലെ ഒരു എക്സാമ്പിൾ. ഇപ്പോൾ മഞ്ജു ചേച്ചി ആറാം തമ്പുരാനിൽ ആരാന്ന് ചോദിക്കണ ആ ഒരു അതേ തൻ്റെടത്തോടു കൂടി, അല്ലെങ്കിൽ അതേ ഒരു ഒരു എക്സ്പ്രഷൻ ഇല്ലാണ്ട് ഞാനാണ് ഇവിടെ ബോസ് ചെയ്യണമെന്നുള്ള പോലെ ചോദിക്കുക.
ആ ഒരു എക്സാമ്പിൾ പറഞ്ഞു തന്നപ്പോൾ ആണ് എനിക്ക് ആ ഒരു ഫീല് കിട്ടിയതും അതെങ്ങനെ ചോദിക്കണം എന്നുള്ളത് മനസ്സിലായത്. അപ്പോൾ ബേസിക്കലി എല്ലാ ഷോർട്സും ഇതുപോലെ ഒരു എക്സാമ്പിൾ വഴിയായിരുന്നു ആർട്ടിസ്റ്റിന് കൺവേ ചെയ്തിരുന്നത്. ചേട്ടൻ സൂപ്പർ എന്നുള്ള ഡയലോഗ് ഈ പറഞ്ഞ പോലെ ഒരു ഹൈലൈറ്റ് ഡയലോഗായി. അത് എല്ലാവരുടെയും ഈ മൂവി കണക്റ്റഡ് അല്ലാത്ത സ്ഥലത്തും ഉപയോഗിക്കാൻ തുടങ്ങി. അതിൻ്റെ ഹെഡൊക്കെ പോത്തൻചേട്ടൻ തന്നെയാണ്. ആളുടെ തന്നെയാണ് എല്ലാ ആ മൂവി ക്രിയേഷൻ തന്നെ ആളുടെയാണ്. ഒന്നും ഞാനിപ്പോൾ ഞാൻ അത്രയ്ക്ക് ആയിട്ടുമില്ല എന്നല്ല കൈനിടാനൊന്നും ആയിട്ടില്ല. അപ്പോൾ എല്ലാം പോത്തൻചേട്ടൻ്റെ ഡയറക്ഷൻ തന്നെയായിരുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആള് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയത് ആ പടം ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് എനിക്കതൊരു സർപ്രൈസായിട്ട് അല്ലെങ്കിൽ അതൊരു വാവ് എന്ന് പറയുന്ന ഒരു എലിമെൻറ്റായിട്ട് എനിക്ക് തോന്നിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ സ്റ്റോറി പറഞ്ഞു തരുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ ക്യാരക്ടർ പറഞ്ഞു തരുമ്പോൾ ഈ ഒരു ഭാഗം അന്ന് ആ പറഞ്ഞു തരുമ്പോൾ എൻ്റെ അടുത്തൊരു ഹൈലൈറ്റായിട്ടത് പറഞ്ഞിരുന്നു. അതായത് നീ ആ ഭാഗത്തിൽ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ അത് നീ ഒരു ഭയങ്കര സാറ്റിസ്ഫൈയിങ് ആയിട്ട് അത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് അതിൻ്റെ ഇത് അറിയണ്ടായിരുന്നില്ല. ഈവൻ ടേക്കിൻ്റെ സമയത്താണെങ്കിലും അത് ചെയ്തു ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ആ ഒരു ഞാൻ മഹേഷ് ഭാവന എന്ന് പറഞ്ഞ ഒരു ഫോട്ടോഗ്രാഫറിൻ്റെ അടുത്ത് ചേട്ടൻ സൂപ്പറാന്ന് പറയുമ്പോൾ അത് ആൾക്കും കൂടി തോന്നണം എന്നുള്ളൊരു ആളുടെ മനസ്സിൽ തോന്നണം, ഞാൻ അത്യാവശ്യം എന്തോ ഉണ്ടെന്ന് തോന്നണം എന്നുള്ളൊരു രീതിക്ക് പറയണം എന്ന് പറഞ്ഞപ്പോൾ എനിക്കും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം ആ ഫീല് കൺവേ ചെയ്യൽ ഭയങ്കര എനിക്കെന്തോ അപ്പോൾ ഒരു ബിഗിനർ ആയതുകൊണ്ടാവാം അല്ലെങ്കിൽ എനിക്കതൊരു ഇത്തിരി പാടായിരുന്നു. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞപ്പോഴും ഞാൻ അത് എന്തുകൊണ്ടാണ് ഇത് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിരുന്നതെന്നുള്ളത് എനിക്ക് അറിയണ്ടായിരുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞ് പടം ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ആ ഒരു ഡയലോഗിന് കിട്ടിയ ഒരു റീച്ച് അല്ലെങ്കിൽ ആ ഒരു ഡയലോഗിന് കിട്ടിയ ഒരു ഇമ്പോർട്ടൻസ് വളരെയധികമായിരുന്നു. അതെനിക്ക് മൂവി കഴിഞ്ഞപ്പോൾ വളരെയധികം ഒരു സർപ്രൈസായി മാറിയൊരു സീനായിരുന്നു അതെനിക്ക്. ചേട്ടൻ സൂപ്പർ എന്നുള്ളത് എത്ര എടുത്തു എന്ന് എനിക്കറിയില്ല, പക്ഷെ അത്യാവശ്യം എടുത്തിട്ടുണ്ട്. കാരണം ദിലീഷേട്ടൻ ഇതിന് മുന്നേ തന്നെ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ടേക്ക് എടുത്താലും പേടിക്കരുത് അല്ലെങ്കിൽ ഡെസ്പ് ആവരുത്. കാരണം ഒരുപാട് ടേക്ക് എടുക്കുമ്പോൾ നമ്മൾ ശരിയാവാഞ്ഞിട്ടാണ്. കാരണം പൊതുവേ എല്ലാവരും കളിയാക്കി ചോദിക്കുന്നൊരു ചോദ്യമാണ് എത്ര ടേക്കിലാണ് ശരിയായെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ആൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു എത്ര ടേക്ക് പോയാലും എന്നെ അല്ലെങ്കിൽ ആർട്ടിസ്റ്റിൻ്റെ നിന്ന് ഏറ്റവും ബെസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത്രയും ടേക്ക് പോണേന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ആത്മധൈര്യത്തിലാണ് ഞാനാണെങ്കിലും ലിജോ ചേച്ചി ആണെങ്കിലും ഒക്കെ ആ മൂവി ഫുൾ കംപ്ലീറ്റ് ചെയ്തത്. അതുപോലെ തന്നെയായിരുന്നു ചേട്ടൻ സൂപ്പർ എന്ന് പറഞ്ഞ ഡയലോഗും കുറേ തവണ പറഞ്ഞു. അവസാനം ഞാൻ ആ മൂവിയിൽ പറഞ്ഞിരിക്കുന്നത് ചേട്ടൻ സൂപ്പറാ, അത് ഞാനതങ്ങ് പറഞ്ഞ് ഉറപ്പിക്കുകയാണ്. അതായത് ചേട്ടൻ സൂപ്പറാണ് എന്നുള്ളത്. അപ്പോൾ അത് ആ ഒരു ഫീൽ എത്തണ വരെ എന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ടേക്സ് എടുത്തിട്ടുണ്ടായിരുന്നു, എനിക്ക് എത്രയാണെന്ന് കറക്റ്റ് ഓർമ്മയില്ല, പക്ഷെ എടുത്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം. പക്ഷേ എനിക്ക് പേടി ഈ പറഞ്ഞ പോലെ എൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ എൻ്റെ കോസ്റ്റർ ഫഹദ്ക്ക് മുഷിഞ്ഞു പോകാൻ അതൊക്കെ പേടി ഉണ്ടായിരുന്നു, ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഈ പറഞ്ഞ പോലെ ഫൈനൽ ഔട്ട്പുട്ട് വരുമ്പോൾ ഒരു പക്ഷേ അതിലെന്തെങ്കിലും ഉണ്ടാവും എന്നുള്ളതൊരു ആ ഒരു വിശ്വാസത്തിൽ ടേക്ക് എടുത്തിട്ടാണെങ്കിലും ആ ഒരു ഡയലോഗിനൊരു ഒരു ഇത് കിട്ടി, ഒരു വാല്യൂ കിട്ടി, അല്ലെങ്കിൽ ആ ഒരു റീച്ച് കിട്ടി, അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ചേട്ടൻ സൂപ്പറാ. മൂവീസിലെ ഏറ്റവും ഡിഫിക്കൾട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ഡയലോഗ് ഇല്ലാണ്ടൊരു റിയാക്ഷൻ തരിക എന്നുള്ളത്. അല്ലെങ്കിൽ ഒരു ഡയലോഗ് പറയാൻ വേണ്ടിയിട്ട് നമ്മളുടെ അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ ആരാണെങ്കിലും ആർട്ടിസ്റ്റിൻ്റെ റെസ്പോൺസ് എന്താന്ന് ആ ഒരു മൂവിക്കനുസരിച്ച് ആ ഒരു സീനിനനുസരിച്ചുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ആ ഒരു സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ ആരെടുക്കുന്ന സീനാണെങ്കിലും ഇപ്പം ഞാൻ ചേട്ടൻ സൂപ്പറാന്ന് പറയുന്ന സീനാണെങ്കിലും എനിക്ക് ആ ഒരു ഇതിൽ കുറച്ചും കൂടി ഒരു മുഴുവത വന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഫഹദ്ക്ക് ഇങ്ങോട്ട് തിരിച്ചു തന്നിരിക്കുന്ന ആ ഒരു റിയാക്ഷൻസ്, അതായത് ഇപ്പം ഞാൻ ചേട്ടൻ സൂപ്പറാന്ന് പറയുമ്പോൾ ആ ഒരു ചിരി ഉണ്ടായിരുന്നു, അതെനിക്ക് ഇങ്ങോട്ട് എത്ര ഇപ്പോൾ ടേക്ക് പോവാണെങ്കിലും അത് ഇൻസ്റ്റൻ്റായിട്ട് ഇങ്ങോട്ട് വരും. അതുകൊണ്ടാണ് ഇപ്പോൾ ആ ഒരു സീൻ ഇങ്ങനെ കംപ്ലീറ്റ് ആയി പോകുന്നതും. കാരണം എനിക്ക് ഞാനൊരു ബിഗിനറായിട്ടും ഞാനൊരു ബിഗിനറാണ്. അപ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, ലൈക്ക് ആ ഒരു ഫസ്റ്റ് ഇതിൽ ശരിയാവില്ല അല്ലെങ്കിൽ ആ ഒരു ഫുൾഫിൽ ആ ഒരു ഇതിൻ്റെ സീനിൻ്റെ ഒരു ഇത് ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ലെങ്കിൽ. അപ്പോൾ അത്രയും തവണ പറയും,
അപ്പോൾ അതിനനുസരിച്ചുള്ള റിയാക്ഷൻസ് എനിക്ക് ഇങ്ങോട്ട്, അതായത് ആ സീൻ അത് കഴിഞ്ഞിട്ട് എന്താണോ വേണ്ടത് അതെ ഓരോ തവണ ഇങ്ങോട്ട് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു സീൻ അത്രയൊരു കംപ്ലീറ്റ് ആയിട്ട് പോയത്. ഇതുവരെ തിരയുവതെല്ലാം മനസ്സിനിതളിലറിയ ശലഭമായി വരവായി ഇന്നെ നെഞ്ചം നീലാകാശം ഹൃദയമിതേതോ പ്രണയനിലാവിൽ ഒരു ചെറു സൂര്യൻ പോലെ മിനുങ്ങി ഹിമകണമാമിൻ പാട്ട് ഒരു പാടാനുള്ള ഒരു ഭാഗ്യം കൂടി എനിക്ക് മഹേഷിൻ്റെ പ്രതികാരത്തിലൂടെ കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ സെറ്റിൽ ഇടയ്ക്കിടയ്ക്ക് പാടുമായിരുന്നു. ഓഡീഷന് പോയപ്പോഴേ എന്നെ കൊണ്ടൊരുക്കി പാടിപ്പിച്ചു. അത് കഴിഞ്ഞ് സെറ്റിൽ ഇടയ്ക്കിടയ്ക്ക് പാടും. ഇതിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ മധുചേട്ടൻ, ദിലീഷേട്ടൻ എല്ലാവരും എന്നെ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പാടിപ്പിക്കും. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദിലീഷേട്ടൻ പെട്ടെന്ന് ഇവളെ കൊണ്ട്, ഞാൻ ഒന്ന് ബിജിപാലിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഇവളെ കൊണ്ട് തന്നെ പാട്ട് പാടിപ്പിച്ചാലോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ റേസ് ചെയ്തു ദിലീഷേട്ടൻ. അപ്പം ഞാൻ പെട്ടെന്ന് സത്യമാണോ അല്ലേ എന്നുള്ളതൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. കാരണം ഈ മൂവിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ എനിക്ക് ഉണ്ടായിരുന്ന എക്സൈറ്റ്മെൻറ്റ് ഫഹദ് ഫാസിലിൻ്റെ ഹീറോയിൻ ആയിട്ടാണെന്ന് പറഞ്ഞപ്പോൾ, പിന്നെ ഇതിൽ ഫ്ലാഷ് മോബ് എന്ന് പറഞ്ഞൊരു സീൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഡാൻസ്, അത് കഴിഞ്ഞിട്ട് പാട്ടിൻ്റെയും കൂടി കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഞാനങ്ങ് കുറച്ച് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, നല്ല സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും നമുക്കിത് സത്യമാണോ അല്ലയോ എന്നറിയില്ല, ബിജിയേട്ടൻ ഇത് എങ്ങനെയായിരിക്കും എന്നറിയില്ല, ആളുടെ കംഫർട്ടും കൂടി നോക്കണം. ഞാനത് കേട്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ അതിനെക്കുറിച്ച് സംസാരങ്ങളൊക്കെ വന്ന് വന്ന് അവസാനം ബിജിയേട്ടൻ്റെ സ്റ്റുഡിയോയിൽ പോയി, ബോധിയിൽ പോയിട്ട് നമുക്കൊന്ന് പാടി നോക്കാം എന്ന് പറഞ്ഞിട്ട് ഒന്ന് പാടി നോക്കി. ആ പാടി നോക്കിയതാണ് പിന്നീട് മൂവിയിലും വന്ന പിന്നീട് ഒറിജിനൽ ട്രാക്കായിട്ടും വന്നത്. അതുകൊണ്ട് എനിക്ക് എൻ്റെ ലൈഫിൽ ഒരു പക്ഷേ എൻ്റെ പേരൻസിനാണെങ്കിലും എനിക്കാണെങ്കിലും മൂവീസ് അഭിനയത്തിനെക്കാട്ടിലും പാട്ടായിട്ടാണ് കൂടുതൽ റിലേഷൻ ഉള്ളത്. അമ്മ അച്ഛനും പാട്ടുകാരാണ്, അച്ഛൻ മ്യൂസിക് ഡയറക്ടറാണ്, ആ ഫീൽഡിൽ തന്നെയുള്ള ആളാണ്. അപ്പോൾ ഒരു പ്ലേബാക്ക് സിംഗർ എന്നുള്ളൊരു ബാനർ ഈ ഒരു പടത്തിലൂടെ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ അതിൽ എനിക്ക് സത്യം പറഞ്ഞു വെച്ചാൽ അഭിനയിച്ചതിനെക്കാട്ടിലും സന്തോഷം ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ഫാമിലിയിലാണെങ്കിലും അച്ഛൻ്റെ ചേച്ചിമാർ, അച്ഛൻ്റെ അമ്മ, ഇവരൊക്കെ പാട്ടിൻ്റെ ഒരു പാരമ്പര്യമുള്ള ആൾക്കാരാണ്. കെ പി ഉദയഭാനു എൻ്റെ അച്ഛൻ്റെ അമ്മാവനാണ്. അപ്പം അങ്ങനെ കുറേ ഒരു മ്യൂസിക്കൽ ഒരു പാരമ്പര്യം ഉള്ളതുകൊണ്ട് എനിക്ക് പാട്ടിൽ എന്തെങ്കിലും ഒരു പേരെടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതെനിക്ക് കിട്ടിയത് ഈ സിനിമയിലൂടെ. അതിലെനിക്ക് ദിലീഷേട്ടനോടാണെങ്കിലും ബിജിയേട്ടനോടാണെങ്കിലും എത്ര തന്നെ നന്ദി പറഞ്ഞാലും മതിയാവാത്തൊരു ഒരു അത്രയൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് മഹേഷിൻ്റെ പ്രതികാരത്തിലൂടെ കിട്ടിയത്. റാഗിങ് ഓഡീഷന് നല്ലോണം ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷെ റാഗിങ് ഒന്നും അല്ല കേട്ടോ, നല്ല രസമായിട്ട് തന്നെ പോയി. അത് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എന്നേ ഉള്ളൂ. അവരത് കളി ചിരി തമാശയായിട്ട് എന്നെ കൊണ്ട് പാടിപ്പിച്ചു, അത്രയൊക്കെ തന്നെ ചെയ്തുള്ളൂ. പിന്നെ ഒരു ബാംഗ്ലൂർ ഡേയ്സിൻ്റെ സ്റ്റോറി പറയാൻ പറഞ്ഞു. അത് എൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് നോക്കാനാണെങ്കിലും ഞാൻ ആ സ്റ്റോറി ഇങ്ങനെ സ്റ്റോറി ടെല്ലിംഗ് പോലെ പറഞ്ഞുകൊണ്ടിരുന്നു. അതൊക്കെ രസമായിരുന്നു ഓഡീഷനൊക്കെ പോയപ്പോൾ. പിന്നെ സെറ്റിലാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അന്ന് ആക്ച്വലി ഈ മൂവിയിൽ എന്നെ ശ്രദ്ധിച്ചറിയും. ആദ്യം സൗമ്യയോട് മഹേഷ് മിണ്ടുമ്പോൾ എത്രയോ ജന്മമായി ആ പാട്ട് പാടുണ്ട്. അപ്പോൾ അതെൻ്റെ അടുത്ത് ആക്ച്വലി ദിലീഷേട്ടൻ എൻ്റെ ഷൂട്ട് കഴിഞ്ഞു അന്നത്തെ ദിവസം. പക്ഷേ അത് കഴിഞ്ഞിട്ട് അവർക്ക് ഷൂട്ടുള്ളപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു, നീ ആ പാട്ടൊന്ന് ഒന്ന് നോക്കി വെക്ക്, ഒന്നുകൂടെ ഒന്ന് പാടിത്താന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്തിനാന്ന് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ആ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിലാണ് പെട്ടെന്ന് ദിലീഷേട്ടൻ ഇങ്ങനെ ഒരു എന്നാൽ പിന്നെ ഇങ്ങനെ ചെയ്താലോ എന്നുള്ളൊരു ടോക്ക് വന്നത്, ആദ്യമായിട്ട് വന്നത്. അത് ഈ പാട്ടായിരുന്നു എത്രയോ ജന്മമായി. അത് ഈ മൂവിയിൽ തന്നെ ഒന്നുകൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയും. ആ ഫോൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് ഒരു റൊമാൻറ്റിക്കായിട്ട് മഹേഷ് ഭാവന മൂളുന്ന പാട്ടാണ്. ഫഹദ് ഫാസിൽ
എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ്, എൻ്റെ ഫേവറേറ്റ് ആക്ടറാണ്. കാരണം എനിക്ക് ഏത് എത്ര എന്ത് എന്തൊക്കെ ഗ്രേഷ്യായിട്ടുള്ളൊരു ക്യാരക്ടേഴ്സ് ചെയ്തെന്നുണ്ടെങ്കിലും ഒട്ടുമിക്ക ആൾക്കാർക്കും വളരെയധികം ഇഷ്ടമുള്ളൊരു ആക്ടറാണ് ഫഹദ് ഫാസിൽ എന്ന് പറയുന്നത്. എനിക്കും അതുപോലെ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ആദ്യം നീ നിൻ്റെ ക്യാരക്ടറിന്ന് വെച്ച് കഴിഞ്ഞാൽ നീയാണ് ഫഹദ് ഫാസിലിൻ്റെ ഹീറോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് കിട്ടിയ ഒരു ഷോക്ക്, എനിക്കത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ അത് ആലോചിക്കുമ്പോഴും ഇപ്പോഴും പിന്നെ ഷോക്ക് തന്നെയായിട്ട് അവിടെ ഇരിക്കുക. അത് ഒരു ഒരു മൊമെൻ്റ് തന്നെയായിരുന്നു എനിക്കത്. ആ ഒരു ആളുടെ കൂടെ ആക്ട് ചെയ്യുക, ആളുടെ ഒരു ഹീറോയിനായിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളത് വാസ് വേറെ ലെവൽ. എനിക്കതൊരു വേറെ ലെവൽ തന്നെയായിരുന്നു. കാരണം 22 ഫീമെയിൽ കോട്ടയം, ഇമ്മാനുവൽ, ഇങ്ങനത്തെ ബ്യൂട്ടിഫുള്ളി ഹി ഈസ് പ്രസൻറ്റഡ് ഓൾ ദീസ് ക്യാരക്ടേഴ്സ്. അതിലെനിക്ക് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടം ഇമ്മാനുവലത്തെ റോളാണ്. അതിൽ ഒരു ബോസ്സായിട്ട് ഭയങ്കര ദേഷ്യക്കാരനായിട്ടുള്ളൊരു ബോസ്സായിട്ടുള്ളൊരു ക്യാരക്ടർ ചെയ്തിട്ടും ആ ഒരു ക്യാരക്ടറിലൂടെ ആൾ കാണിച്ചിരിക്കുന്ന ഒരു ആയിലത്തെ ഒരു ആക്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ഫേവറേറ്റ് ക്യാരക്ടർ അത് തന്നെയായിരുന്നു ഫഹദ് ഫാസിലിൻ്റെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ആളെ നേരിട്ട് കാണുന്നു, ആളുടെ കൂടെ അഭിനയിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പിന്നെ കമ്പനി ആയപ്പോഴാണ് ആൾ ഭയങ്കര ജോളി അടിയാണ്. ഒരു എനിക്കൊരു ടെൻഷനും ഇല്ല, എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുക, സൗബിൻക്കും ഫഹദിക്കും കൂടി എന്നെ ഇങ്ങനെ ഇട്ട് കളിപ്പിക്കുക, ഇതൊക്കെയായിരുന്നു അവിടുത്തെ മെയിൻ പണി. അപ്പം ഞാൻ വിചാരിച്ചില്ല ഇത്രയും കൂളായിരിക്കും, ഇത്രയും ഫ്രീ ആയിരിക്കും എന്നുള്ളത്. കാരണം ഞാനിതിൽ ആദ്യമായിട്ടാണ്, എനിക്കിതിൽ എങ്ങനെയായിരിക്കും അതൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. പക്ഷേ ഇറ്റ് വാസ് ദ ബെസ്റ്റ് തിങ്. ഒരു ബിഗിനർ എന്നുള്ളൊരു നിലയ്ക്ക് അതും എന്തൊരു കൂളായിട്ട് ഓരോ ഇപ്പോൾ സീൻ ഓരോ സീനാണെങ്കിലും എനിക്ക് ഏറ്റവും തോന്നിയിട്ടുള്ളൊരു ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ ഹി വാസ് റെഡി ടു ചേഞ്ച്. ഇപ്പോൾ ഡയറക്ടർക്ക് ഇഷ്ടമല്ല എനിക്കൊന്നത് മാറ്റി, നീ ഒന്ന് മാറ്റി പിടിച്ചു നോക്കുമെന്ന് പറയുമ്പോൾ ദ വേ ഹീസ് ചേഞ്ചിങ് ഇറ്റ്, അല്ലെങ്കിൽ ആ ഒരു മനസ്സ് അത് ഒന്ന് മാറ്റി വേറൊരു രീതിക്ക് അത് പ്രസൻറ്റ് ചെയ്യാൻ കാണിക്കണം ആ ഒരു ഇതും, അതൊക്കെ എനിക്ക് കുറേ ഒരു ലേണിങ് ലെസൺ ആയിരുന്നു അത്. അത് അവരും തമ്മിലൊരു കെമിസ്ട്രി, അവരും തമ്മിലൊരു ബോണ്ടും, അതുകൊണ്ടൊക്കെയാണ് മഹേഷ് ഭാവന എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ഇത്രയും നാച്ചുറലായിട്ട് അത് തിയേറ്റേഴ്സിലേക്ക് വന്നത്. അതുകൊണ്ട് ഫഹദ് ഫാസിൽ എന്ന് പറഞ്ഞൊരു ആളുടെ ഫാനാണ്. എനിക്ക് ഇത് മൂവി കൂടി കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു പേഴ്സണാലിറ്റിയും കൂടിയാണ്. സൗബിൻകനെ പറ്റി പറയുമ്പോൾ ഇതിൽ ഈ ഫസ്റ്റ് സീൻ സൗബിൻകയുടെ പിന്നെന്നേ കാണിക്കുന്നുള്ളൂ, എന്നിട്ട് പോലും ആ തിയേറ്ററിൽ ഉണ്ടായിരുന്ന ചിരി അത് മറക്കില്ല. അത് വേറൊരാൾക്കും കിട്ടിയിട്ടില്ല ആ സിനിമയിൽ. ആ തിയേറ്ററിൽ പിന്നിൽ ഇങ്ങനെ നിൽക്കുന്നത് പിന്നിന്ന് കാണിക്കുമ്പോൾ പോലും ആ തിയേറ്ററിലുണ്ടാവുന്ന ചിരി ഡിഫൈൻസ് ഹിം. അതാണ് ആൾ നേരിട്ടും ആ സൗബിൻകയുടെ കൂടെ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഹാപ്പിനെസ്, അത് ഹീ സ്പ്രെഡ്സ് ഹാപ്പിനെസ്. അങ്ങനത്തെ ഒരു ആളാണ്, ക്യാരക്ടറാണ്. അങ്ങനെ ഭയങ്കര ജോയിയലായിട്ട് ഭയങ്കര ചിരിച്ച് കളിച്ച് നടക്കുന്ന ഒരാളാണ്. ആക്ട് ചെയ്യില്ല, ഒക്കെ ബിഹേവ് ചെയ്യുള്ളൂ. അത് തന്നെയാണ് വരുന്നതും, അതാണ് തമാശയായിട്ട് മൂവീസിലും വരുന്നത്. നേരിട്ടും അങ്ങനെ തന്നെ. അതുകൊണ്ട് ഹീസ് എ വെരി കൂൾ പേഴ്സൺ, ഭയങ്കര ഒരു ഫുഡിയാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര കമ്പനി ആയിരുന്നു. അങ്ങനത്തെ ഒരു ആളാണ് സൗബിൻക എന്ന് പറയുന്നത്. എനിക്ക് മഹേഷിൻ്റെ പ്രതികാരത്തിൽ ആ മൂവി കഴിഞ്ഞിട്ട് എനിക്ക് ഫസ്റ്റ് ഡേ കാണാൻ പറ്റിയില്ല. രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ മൂവി കണ്ടത്. പക്ഷേ എനിക്ക് ആ ഫസ്റ്റ് ഡേ കഴിഞ്ഞപ്പോൾ തന്നെ കിട്ടിയ കോൾസ്, എനിക്ക് ഞാൻ ഒരുപാട് ആരാധിക്കുന്ന ആൾക്കാരുടെ നിന്ന്, അതായത് എനിക്ക് ആദ്യം റിമ ചേച്ചി, ആഷിഖ്, അവരൊക്കെ എന്നെ വിളിച്ചു. പോത്തൻചേട്ടനാണെങ്കിലും ഫഹദ്, ഫഹദിക്ക, നസ്രിയ എല്ലാവരും വിളിച്ച് എന്നെ അപ്രീഷിയേറ്റ് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എനിക്ക് തീരെ എക്സ്പെക്റ്റ് ചെയ്യാത്ത കുറേ കോളുകൾ വന്നത്. സത്യനാന്തിക്കാത് സാറിൻ്റെ, കമൽ സാറിൻ്റെ, ഏറ്റവും റീസെൻ്റായി വന്നൊരു കോളെന്ന് പറയുന്നത് മോഹൻലാൽ. ലാലേട്ടൻ്റെ കോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല, ദാറ്റ് വാസ് എ ഡ്രീം ആക്ച്വലി. എനിക്ക് ലാലേട്ടനെന്ന് കാണുക എന്ന് പറയുന്നത് വാസ് എ ഡ്രീം, ആൻഡ് ആ ഡ്രീം അത് ട്രൂ ആവുകയും ചെയ്തു. ബിക്കോസ് ഈ മൂവി കണ്ടതിന് ശേഷം അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ട് ഹി ഇൻവൈറ്റഡ് മീ ഫോർ എ ലഞ്ച്. അപ്പം എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് കാണാനുള്ളൊരു ഭാഗ്യവും കിട്ടി. അപ്പോൾ ആ മഹേഷിൻ്റെ പ്രതികാരത്തിലൂടെ എനിക്ക് കിട്ടിയിരിക്കുന്ന ആ കോൾസ്, ആ അപ്രീസിയേഷൻ എന്ന് പറയുന്നത് അതായിരുന്നു എനിക്ക് കൂടുതൽ വാല്യുബിൾ ആയിട്ടുള്ള കുറേ മൊമെൻറ്റ്സ്. പിന്നെ ജോജു ചേട്ടൻ, അതുപോലെ ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ചിട്ടുണ്ട് ഈ ഒരു മൂവി കണ്ടതിന് ശേഷം. അപ്പോൾ
ആ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ലൈഫിൽ കിട്ടാവുന്ന കുറച്ച് അച്ചീവ്മെൻറ്റ്സിൽ ഒന്നായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിന് ശേഷം എൻ്റെ മൂവി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുത്തശ്ശി ഗദ. അത് ഡയറക്റ്റ് ചെയ്യണത് ജൂഡ് ആൻ്റണി ജോസഫ്. അപ്പം ജൂഡ് ചേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ ഈ എനിക്ക് ആദ്യം കോള് വന്നപ്പോൾ എടുക്കാൻ പറ്റിയിരുന്ന കോളേജിൽ ആയിരുന്നു. അപ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നു, ദിസ് ഇസ് മീ ജൂഡ്, പ്ലീസ് കോൾ മീ ബാക്ക് എന്ന്. അപ്പോൾ എനിക്ക് അറിയുന്നൊരു ജൂഡ് ഓം ശാന്തി ഓഷാനയുടെ ഡയറക്ടറായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ട്രൂ കോളറിലൊക്കെ നോക്കാൻ തുടങ്ങി. സത്യം അത് ആരാന്നൊന്ന് അറിയണമല്ലോ. അപ്പോൾ ഞാൻ കണ്ടു ജൂഡ് ആൻ്റണി ജോസഫ് എന്ന് കണ്ടു. അപ്പോൾ വീണ്ടും എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുപോലെ പടം നന്നായിട്ടുണ്ടെന്ന് പറയാനാണ് എനിക്കറിയണ്ടായിരുന്നില്ല എന്നെ വിളിച്ചതെന്ന്. അപ്പം ഞാൻ തിരിച്ചു വിളിച്ചു. തിരിച്ചു വിളിച്ചപ്പോഴാണ് ആള് ഭയങ്കര പെട്ടെന്നായിരുന്നു, ഇങ്ങനൊരു പടമുണ്ട് 30-ാം തീയതി തുടങ്ങും. അപ്പം എങ്ങനെയാണ്? അപ്പം ഞാൻ എന്നെ തന്നെയാണോ വിളിച്ചതെന്ന്. ബിക്കോസ് ഓം ശാന്തി ഓശാന ഇഷ്ടമില്ലാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല. അത്രയ്ക്കൊരു ഹിറ്റ് മൂവിയായിരുന്നു. ഹിറ്റിനെക്കാട്ടിലും കൂടുതൽ ദർ വാസ് സംതിങ് സ്പെഷ്യൽ അബൌട്ട് ദ മൂവി. അപ്പോൾ അത്രയും പ്രഷ്യസ് ആയിട്ടുള്ളൊരു മൂവിയുടെ ഡയറക്ടർ എന്നെ വിളിച്ച ആളുടെ നെക്സ്റ്റ് മൂവിക്ക് വിളിക്കുക എന്ന് പറയുമ്പോൾ തന്നെ വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. അങ്ങനെയാണ് ഈ മഹേഷിൻ്റെ പ്രതികാരം കണ്ടിട്ടാണ് എന്നെ മുത്തശ്ശി ഗദയിലേക്ക് വിളിക്കുന്നത്. അപ്പോൾ എനിക്കത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു, വളരെയധികം സന്തോഷമുണ്ടായിരുന്നു. കാരണം ആ ഒരു ഡയറക്ടർ എന്നെ വിളിച്ചു എന്നുള്ള പേരിൽ ഓം ശാന്തി ഓഷാന ഇസ് മൈ വൺ ഓഫ് മൈ ഫേവറേറ്റ് മൂവീസ്. മുത്തശ്ശി ഗദ ഷൂട്ട് ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം എങ്ങനെയാന്ന്, അതും ഈ പറഞ്ഞ പോലെ സെറ്റൊക്കെ ഭയങ്കര ഫൺ ഫ്രീ സെറ്റായിരുന്നു. ജൂഡ് ചേട്ടൻ ചൂടാവുകയൊക്കെ ചെയ്യും, പക്ഷേ എനിക്കിതൊരു ചീത്തയായിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട്. പിന്നെ മാത്രമല്ല, എന്തൊക്കെ ചൂടാവും എന്ന് പറയുന്ന ആളാണെങ്കിലും വളരെ ഒരു പാവമാണ്, ഭയങ്കര നല്ലൊരു ക്യാരക്ടറാണ്. അത്ര തന്നെ ചിരിയും കളിയും തമാശയുള്ളൊരു ആളാണ് ജൂഡ് ചേട്ടൻ. അതുകൊണ്ട് എനിക്ക് ആ ഒരു മൂവിയിലാണെങ്കിലും ഭയങ്കര കംഫർട്ടബിളായിരുന്നു അഭിനയിക്കാൻ. അതുപോലെ കൂടെ അഭിനയിച്ച ആൾക്കാരാണെങ്കിലും എല്ലാവരും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് എനിക്ക് ആ മൂവി മുത്തശ്ശി ഗദ എന്ന് പറയുന്ന മൂവി നെക്സ്റ്റ് ഒരു നല്ലൊരു സെറ്റിൻ്റെ കൂടെ കിട്ടിയൊരു വർക്ക് തന്നെയായിരുന്നു. ഞാൻ ആക്ച്വലി ഒറ്റമോളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് എൻ്റെ പേരൻസ് തന്നെയാണ്, അമ്മയും അച്ഛനും. അമ്മ അഡ്വക്കേറ്റ് ആണ്, അച്ഛൻ മ്യൂസിക് ഡയറക്ടറാണ്, അമ്മ പാട്ടുകാരിയും കൂടിയാണ്. സൈന്യത്തിൽ പാടിയിട്ടുണ്ട്, സാക്ഷാൽ ശ്രീമാൻ ചാത്തുണ്ണിയിൽ അമ്മ പാടിയിട്ടുണ്ട്. അതുപോലെ അച്ഛൻ ബാലമുരളി എന്നാ പേര്, അമ്മ ശോഭ. അച്ഛൻ കുറേ ആൽബംസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വി കെ പി സാറിൻ്റെ കന്നഡ മൂവി ചെയ്തിട്ടുണ്ട്, അതിൽ കണ്ണാടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാഗം ചെയ്തിട്ടുണ്ട്. അപ്പം അച്ഛനും അമ്മയുടെ നിന്നും കിട്ടിയത് എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയത് മ്യൂസിക് തന്നെയാണ്. അതെന്താന്ന് വെച്ചാൽ, ഞാൻ ഈ പറഞ്ഞ പോലെ പ്രാക്ടീസ്, ഞാൻ പൊതുവെ ഒരു മടിച്ചയാണ്, അതുകൊണ്ട് പ്രാക്ടീസ് ഒന്നും തീരെ ഇല്ല, കുറവാണ്. ഞാൻ പാട്ട് പഠിക്കാൻ തുടങ്ങിയത് തന്നെ കുറച്ച് നാട്ടിൽ വന്നതിനൊക്കെ ശേഷമാണ്. അതുവരെ അമ്മയും അച്ഛനും പാടി കേട്ടിരിക്കുന്നതാണ് കൂടുതൽ എൻ്റെ ഉള്ളിലുണ്ടായിട്ടുള്ളത്. അങ്ങനെയാണ് പാട്ട് എനിക്ക് കിട്ടണത് അമ്മയുടെ അച്ഛൻ്റെ നിന്നാണ്. അത് പഠിക്കുന്നതിനപ്പുറം അതിനേക്കാളും കൂടുതൽ എനിക്ക് അവരുടെ നിന്ന് അതൊരു തന്നെത്താനെ കിട്ടിയ ഒരു കാര്യമായതാണ്. എനിക്ക് അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരു അതെനിക്കൊരു ഭാഗ്യമായിട്ടാണ് തോന്നുന്നത്. കാരണം ഞാൻ എൻ്റെ ഈ ഉഴപ്പിന് ഇത്രയെങ്കിലും പാടാൻ പറ്റുന്നത് ആ ഒരു ഈ ഞാൻ ഈ കേട്ട് വളർന്നുകൊണ്ടാണ് പാട്ട്. അതുപോലെ തന്നെ പാട്ടിൻ്റെ കാര്യത്തിൽ അച്ഛൻ്റെ കുറച്ച് തീരുമാനങ്ങളുണ്ട്, അല്ലെങ്കിൽ അച്ഛൻ്റെ കുറച്ച് പോളിസീസ് ഉണ്ട്. അതെനിക്ക് വളരെ എനിക്ക് എന്നെ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഈ പറഞ്ഞ പോലെ അച്ഛന് അച്ഛൻ്റേതായിട്ടുള്ളൊരു സ്റ്റാൻഡ് ഉണ്ട്. ഒരു പാട്ട് ഉണ്ടാക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ആ ഒരു പാട്ടിനോട് ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് കാര്യത്തിനാണെങ്കിലും അച്ഛന് അച്ഛൻ്റേതായിട്ടുള്ളൊരു സ്റ്റാൻഡ് വയ്ക്കും. അതെനിക്ക് എന്നെ ഭയങ്കരധികം സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അച്ഛൻ കുറേ ഡിവോഷണലാണ് കൂടുതൽ ചെയ്തിരിക്കുന്നത്. അതിലൊന്ന് എടുത്തു പറയേണ്ടത് ദാസേട്ടൻ്റെ തരംഗിണി, അയ്യപ്പ ഭക്തി ഗാനങ്ങളാണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് അച്ഛൻ്റെ വർക്ക്സിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ പറഞ്ഞ പോലെ ഡിവോഷണൽ തന്നെയാണ്. കാരണം അതൊരു ഒരു ഒരു പ്രത്യേക രീതിയിലാണ് ചെയ്യുന്നതും ഒരു ബാക്കിയുള്ളതിനെക്കാട്ടിലൊരു ഡിഫറൻസ് എനിക്ക് തോന്നാറുണ്ട്. അതിൽ എനിക്ക് അച്ഛൻ്റെ സെക്കൻഡ് ഡിവോഷണൽ ആൽബം അഘോരത്തിൽ പാടാനും കൂടി പറ്റിയിട്ടുണ്ട്. അതിൽ ഈ പറഞ്ഞ പോലെ കുറേ എമിനൻറ്റ് സിംഗേഴ്സ്, അതായത് ശങ്കർ മഹാദേവൻ,
ജയേട്ടൻ, പി ജയചന്ദ്രൻ, അതുപോലെ ഒരുപാട് ശ്രീറാം, മനോജ് കൃഷ്ണൻ മരിച്ചുപോയി, പാട്ടുകാരനാണ്, അദ്ദേഹം ഇപ്പം ജീവിച്ചിരിക്കുന്നില്ല, അച്ഛൻ്റെ വലിയൊരു ഫ്രണ്ടും കൂടിയാണ്. അപ്പോൾ അതുപോലെ അച്ഛൻ്റെ കമ്പനി അല്ലെങ്കിൽ അച്ഛൻ്റെ ആ ഒരു സർക്കിളിൽ നിന്ന് കിട്ടിയ ഒരു പാട്ടും അതിൽ നിന്ന് കേട്ട് കിട്ടിയ പാട്ടൊക്കെയാണ് എനിക്ക് കൂടുതൽ പാട്ടിൻ്റേതായിട്ടുള്ള ഇതുള്ളത്. അതുകൊണ്ടാണ് എനിക്കൊരു പ്ലേബാക്ക് സിംഗർ എന്നുള്ളൊരു ബാനർ കിട്ടിയപ്പോൾ ആ ഒരു ആക്ട്രസ് എന്നുള്ളതിനെക്കാട്ടിലും എനിക്കൊരു സന്തോഷം അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയത് പാടിയപ്പോഴാണ്. അതും ഞാൻ വലിയ പാട്ട് പാടിയിട്ടൊന്നല്ല, ഞാൻ അത്രയ്ക്ക് പാടാറുമായിട്ടില്ല, എന്നാലും ആ ഒരു പേര്, ഒരു പ്ലേബാക്ക് സിംഗിങ്ങിൽ ഒരു പേര് കേൾപ്പിച്ചപ്പോൾ എനിക്കൊരു അതെനിക്ക് പേരൻസിനോട് ഒത്തിരി ഗിഫ്റ്റായിട്ടാണ് തോന്നിയത്. അതുകൊണ്ട് അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പ്ലേബാക്ക് സിംഗിങ് എന്ന് പറയുമ്പം ഈ മൗനങ്ങൾ കഴിഞ്ഞിട്ട് അത് കേട്ടിട്ട് എനിക്ക് കിട്ടിയൊരു ഓഫർ ഉണ്ടായിരുന്നു, അതാണ് പാവ എന്ന് പറഞ്ഞൊരു പടത്തിൽ ഒരു പാട്ട് പാടാന്നുള്ളത്. ഇതിൻ്റെ രണ്ടിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിജയ് യേശുദാസ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഒരു എന്താ പറയുക, എല്ലാവരും ഇങ്ങനെ കാതോർത്തിരിക്കുന്നൊരു പാട്ടുകാരനാണ് വിജയ് യേശുദാസ് എന്ന് പറയുന്നത്. ദാസേട്ടൻ്റെ മോൻ വിജയ് യേശുദാസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കിപ്പോൾ കുറേ പാട്ടുകളുണ്ട്, അതൊക്കെ എത്ര കേട്ടാലും മതിയാവാത്ത കുറേ പാട്ടുകൾ പാടിയിട്ടുള്ള ഒരാൾ, ആളുടെ കൂടെ പാടുക എന്ന് പറയുന്നത് എനിക്കൊരു സന്തോഷം തന്നെയായിരുന്നു. കാരണം എനിക്ക് അറിയണ്ടായിരുന്നില്ല മൗനങ്ങൾ ഞാൻ ആരുടെ കൂടെയാണ് പാടാൻ പോകുന്നതെന്നോ ഒന്നും അറിയണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കതൊരു സർപ്രൈസ് ആയിരുന്നു വിജയ് യേശുദാസിൻ്റെ കൂടെ ഞാൻ ആ പാട്ട് പാടിയെന്ന് പറഞ്ഞപ്പോൾ. അതുപോലെ തന്നെ പാവാന്ന് പറഞ്ഞ പടത്തിൽ ആനന്ദ് മധുസൂദനാണ് അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ. ആനന്ദേട്ടനാണ് എന്നെ വിളിച്ചത്, ഇങ്ങനെ മൗനങ്ങൾ കേട്ടു ഇഷ്ടപ്പെട്ടു, അപ്പോൾ ഇതിലൊരു പാട്ടുണ്ട്, അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ വന്നപ്പോൾ പറഞ്ഞു വന്നപ്പോൾ അതും വിജയ് യേശുദാസിൻ്റെ കൂടെ തന്നെയായിരുന്നു ആ പാട്ടും. അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ വിജയേട്ടൻ്റെ കൂടെ രണ്ട് പാട്ടുകൾ പാടാൻ പറ്റിയിട്ടുണ്ട്, അതിലെനിക്ക് നല്ല സന്തോഷമുണ്ട്. ഈ പാവാന്ന് പറഞ്ഞ പടത്തിൽ ഉള്ള പാട്ട് ഒരു ബ്യൂട്ടിഫുൾ സോങ്ങാണ്, ഒരു ഭയങ്കര ഒരു ഡിഫറൻസ് ഉള്ളൊരു സോങ്ങാണ്. അതുകൊണ്ട് എനിക്ക് ആ ഒരു പാട്ട് പാടാൻ കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിനെനിക്ക് ആനന്ദ് മധുസൂദനൻ അതിൻ്റെ മ്യൂസിക് ഡയറക്ടറോട് ഞാൻ നന്ദി പറയാനുള്ളത്. കാരണം ഒരു ഭയങ്കര ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ലൊരു മെലഡിയാണ് ആ പാട്ട്. അത് മൗനങ്ങൾ കേട്ടിട്ട് എന്നെ വിളിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് കൂടുതൽ സന്തോഷമായത്. കാരണം അതൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. ആക്ടിങ്ങിലേക്ക് വരുന്നത് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തൊരു കാര്യമല്ല. ആക്ച്വലി ഈ പറഞ്ഞ പോലെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു, 12 വർഷത്തോളം ഞാൻ ഡാൻസ് പഠിച്ചിട്ടുണ്ട്. ആ ഒരു വഴി കൂടിയാണ് ഞാൻ ആക്ടിങ്ങിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആക്ടിങ് ചെയ്യുമ്പോൾ ഇപ്പോൾ കുറേ ഒബ്സേർവ് ചെയ്യണം എന്നുണ്ട്, കുറേ നല്ല സിനിമകൾ എടുത്ത് കാണണം എന്നുണ്ട്. അതുപോലെ ഞാൻ ഇപ്പോൾ കാണുന്നുണ്ട് കുറേ. ഞാനിപ്പോൾ സിനിമയിലുള്ള എനിക്ക് ഉണ്ടായിരുന്ന നോളജിനെക്കാട്ടിലും ഒരു ഇത്രയെങ്കിലും എനിക്കിപ്പോൾ കൂടിയിട്ടുണ്ടാവും. കാരണം ആഫ്റ്റർ ഈ ഒരു മൂവീസിലേക്ക് വന്നതിന് ശേഷം ഈ ഞാൻ ഇപ്പോൾ കുറേ പടങ്ങൾ, പുതിയ ഇറങ്ങണ പടങ്ങൾ കാണാൻ തുടങ്ങി, ഒബ്സേർവ് ചെയ്യാൻ തുടങ്ങി കുറേ കാര്യങ്ങൾ. അവരെങ്ങനെയാണ് ഒരു സീൻ കൺസീവ് ചെയ്യണമെന്നുള്ളത്, അല്ലാണ്ട് തന്നെ നേരിട്ട് ഇപ്പോൾ മഹേഷിൽ അഭിനയിച്ചപ്പോഴാണെങ്കിലും മുത്തശ്ശിഗതയിലാണെങ്കിലും അവരെങ്ങനെ അതിനെ കൺസീവ് ചെയ്യണം, അവരെങ്ങനെ അതിനെ തിരിച്ച് കൊടുക്കണം എന്നുള്ളത് ഒബ്സേർവ് ചെയ്യാൻ തുടങ്ങി. ഒരു മൂവി അല്ലെങ്കിൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും പോകണം എന്ന് തോന്നിയിട്ടൊന്നുമില്ല. കാരണം അത്രയ്ക്ക് ഫോക്കസ്ഡ് ആയിട്ട് എനിക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇപ്പം ഞാൻ ആർക്കിടെക്ചർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അതുമുണ്ട്, മൂവീസും ഉണ്ട് എനിക്ക്. അതുകൊണ്ട് മൂവീസിൽ ഞാൻ എനിക്കിങ്ങനെ പ്രാക്ടിക്കൽ ഇങ്ങനെ ഈ ആൾക്കാർ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു നോളജ് അല്ലെങ്കിൽ ആ ഒരു ഒബ്സർവേഷനാണ് എനിക്ക് കൂടുതലൊരു സന്തോഷം അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്നത്. കോളേജ് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ബാച്ചാണ് ഫസ്റ്റ് ബാച്ച്, അതുകൊണ്ട് റാഗിങ് ഒന്നും നേരിടേണ്ടി വന്നിട്ടില്ല. ഞങ്ങൾ എൻ്റെ ക്ലാസ് എന്ന് പറയുന്നത് എനിക്ക് ഫാമിലി പോലെയാണ്. അത് എനിക്കെന്നല്ല, ഞങ്ങൾ ആകെ കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ തുടക്കത്തിൽ, കുറച്ച് ടീച്ചേഴ്സും ഞങ്ങൾ ഒരു 40 പേരും ആയിട്ട് തുടങ്ങിയ ഒരു കോളേജാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ കോളേജിൽ വലിയ സെലിബ്രിറ്റി അങ്ങനെയൊന്നും ഇല്ല, എനിക്കും പറ്റില്ല, അവർക്ക് തന്നെ തീരെ അങ്ങനെ കാണാൻ പറ്റില്ല, കാണുമ്പോൾ കളിയാക്കലേ ഉള്ളൂ. പക്ഷേ എനിക്ക് അവിടുന്ന് കിട്ടുന്നൊരു സപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മൂവി ടേക്കപ്പ് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് പേരെങ്കിലും ഉണ്ടാവും, ഇത് എന്താ വേണോ വേണ്ടോ എന്ന് എനിക്കൊരു ജെന്യുവിൻ ഒപ്പീനിയൻ തരും അവർ. നീ ഇതെടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ അത് ചെയ്ത് നോക്ക് നന്നാവും. അത് എൻ്റെ ഇപ്പം എനിക്ക് എൻ്റെ വല്ല ഇഷ്ടമില്ലാത്ത ക്യാരക്ടറാണെങ്കിലും എൻ്റെ അടുത്ത് അത് തുറന്ന് പറയാൻ കുറച്ച് ആൾക്കാർ, അതാണ് എൻ്റെ കോളേജിൽ. എനിക്കാകെ കുറച്ച് ഫ്രണ്ട്സ് ആസ് ഇൻ ഈ കോളേജിലത്തെ ആൾക്കാരും, പിന്നെ അല്ലാണ്ട് കുറച്ചൊരു 3-4 പേര് തന്നെയുള്ളൂ എനിക്ക്
ഫ്രണ്ട്സ് എന്ന് പറയാനായിട്ട് ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടെന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയിൽ തന്നെയാണ് എനിക്ക് എൻ്റെ കൂടെയുള്ള എല്ലാവരും. അതുകൊണ്ട് കോളേജിൻ്റെ ടീച്ചേഴ്സ് ആണെങ്കിലും അവർ തരുന്ന സപ്പോർട്ട്, അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് ഈസി. ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ഒരു ഹെവി കോഴ്സാണ്, അതിൻ്റെ കൂടെ ആക്ടിങ് കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. ബട്ട് ദെൻ ഇറ്റ്സ് മൈ എനിക്കൊരു ആഗ്രഹമാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു ഡ്രീമാണ് ടു ബിക്കം ആൻ ആർക്കിടെക്ട് എന്നുള്ളത്. അതിപ്പോൾ ഈ മൂവീസിൽ വന്നതിന് ശേഷം ചിലവരുടെ ഇങ്ങനത്തെ പഠിപ്പ് എന്താവും എന്നുള്ള കുറച്ച് ചോദ്യങ്ങൾക്ക് ഒരു വാശിയും കൂടിയായി ഇപ്പോൾ അതെനിക്ക് എന്തായാലും കംപ്ലീറ്റ് ചെയ്തൊരു ആർക്കിടെക്റ്റ് ആവണം എന്നുള്ളത്. അതുകൊണ്ട് ആർക്കിടെക്ചർ എൻ്റെ കോളേജ്, എൻ്റെ ടീച്ചേഴ്സ് അവരൊക്കെ ആ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ മൂവീസിൽ എനിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റണതും ഇത്ര ടെൻഷൻ ഫ്രീ ആയി ചെയ്യാൻ പറ്റണതും. അതുകൊണ്ട് എനിക്ക് എൻ്റെ കോളേജ് എന്ന് പറയുന്നതും എൻ്റെ സ്കൂൾ എന്ന് പറയുന്നതും എനിക്ക് രണ്ടും എൻ്റെ മേജർ എൻ്റെ ഓപ്പർച്യൂണിറ്റീസ് തന്നിരിക്കുന്ന രണ്ട് സ്ഥലങ്ങളാണ്. തൃശ്ശൂർ താമസിച്ചിട്ട് തൃശ്ശൂർ ഭാഷ ഇല്ലയെന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ അമ്മ പറയാറുള്ളൊരു സിനിമയിൽ വന്നതിന് ശേഷം അത് നല്ലൊരു ക്വാളിറ്റി ആയി, ക്വാളിറ്റി ആണെന്നറിയില്ല. അമ്മ പറയും എനിക്കൊരു ഐഡൻറ്റിറ്റി ഇല്ല, ആരുടെ കൂടെ പോയാലും അവരുടെ ഭാഷ പറയാൻ തുടങ്ങുമെന്ന് പറയും. അതുകൊണ്ട് അത് മഹേഷിൻ്റെ ഷൂട്ട് തുടങ്ങുന്ന അന്ന് വരെ അമ്മ അത് പറഞ്ഞെങ്കിലും അവസാനം ഇടുക്കി ഭാഷ സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അമ്മയൊന്നും മിണ്ടാണ്ടായി, ഞാൻ അമ്മേനെ ഒരു അഹങ്കാരത്തിൽ നോക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് തോന്നുന്നത് എനിക്ക് തൃശ്ശൂർ സ്ലാങ് അങ്ങനെ വന്നിട്ടില്ല, ഇതുവരെ എനിക്ക് ഉപയോഗിച്ചിട്ടില്ല. എല്ലാവരും പറയാറുള്ളൊരു കാര്യമാണ്, പക്ഷേ ഇടയ്ക്കൊന്നും അറിയാണ്ട് വരും, ഇടയ്ക്കൊരു പാട്ട് പാടുന്നൊരു സ്ലാങ് വരുമെങ്കിലും പൊതുവെ എനിക്ക് തൃശ്ശൂർ സ്ലാങ് കുറവാണ്.